നമസ്കാരം ഈ ചാനൽ കണ്ടിട്ടുള്ള ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ടെൻത്ത് പ്രിലിംസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലീക്കായി അതിൻ്റെ എക്സാം ഫെബ്രുവരിയിൽ തന്നെയാണ് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അയച്ച ഒരു ലെറ്റർ ലീക്കായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കണ്ടത് അത് ഒഫീഷ്യൽ ഒരു ലെറ്റർ തന്നെയായിരുന്നു അത് ലീക്കായി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചാനലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൽ ഡി സി പരീക്ഷയുടെ സിലബസ് ഇന്നലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ വാട്സപ്പ് എത്തിയിരിക്കുന്നു എത്രത്തോളം ഇതിന് ഒരു സേഫ്റ്റി അല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു സൈറ്റിനൊക്കെ ഒരു ആധികാരികത ഉണ്ട് എന്ന് ചോദിച്ചു പോകേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലീക്ക് ആവുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് പേർക്ക് ജോലി കൊടുത്തുകൊണ്ട് അത് അങ്ങനെ കൊടുത്തു പോയതാണ് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അറിയിപ്പേ തരുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ വരുമോ പിന്നെ എല്ലാവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലോചിച്ച് വെക്കുക നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് വെക്കുക പി എസ് സി എന്ന് പറയുന്നത് അത്രയും സെക്യൂരിറ്റി ഇതുള്ള ഒരു സൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സെക്യൂരിറ്റി വേണ്ട ഒരു സിസ്റ്റമാണ് അതായത് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ പരീക്ഷ എഴുതുന്നു അവരുടെ ഒ എം ആർ ഷീറ്റ്സ് അതുപോലെ അവരെ വാല്യൂ ചെയ്ത് ആ ഒരു മാർക്കിനനുസരിച്ച് അവർക്ക് ഇതൊക്കെ കൊടുക്കേണ്ടതാണ് ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു എൽ ഡി സിൻ്റെ സിലബസ് പോലുള്ള കാര്യങ്ങൾ ലീക്കാവുന്നു എങ്ങനെ ലീക്കാവുന്നു ഈ പഴുതുകൾ അടക്കി അടച്ച് വർക്ക് ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ് പി എസ് സി അല്ലെങ്കിൽ കേരള പി എസ് സിൻ്റെ ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെ ലീക്കാവുന്നു ഇന്ന് കുറേ പേര് എന്തൊക്കെയോ ആ ഒരു സൈറ്റിൽ ആദ്യം അപ്ലോഡ് ചെയ്തിട്ട് എറായിട്ട് ഡിലീറ്റായി പോയതാ എന്നൊക്കെയുള്ള മെസ്സേജുകൾ കാണുന്നുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് സംഭവങ്ങൾ ഇതേപോലെ നടക്കുന്നു നമുക്കൊന്നും അതായത് സാധാരണ ജനങ്ങൾക്കൊന്നും കിട്ടാത്ത രീതിയിലേക്ക് മാറിപ്പോകുമോ എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് 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 ആൾക്കാർക്ക് ആദ്യം തന്നെ ഇത് കൊടുത്ത് അവരാണ് അവർ ആദ്യം ഇത് പറഞ്ഞതിന് ശേഷം മാത്രമേ സാധാരണക്കാരന് കിട്ടാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞു എനിക്ക് അനസില്ല മനസ്സിലാവുന്നില്ല എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് സോ കുറച്ചും കൂടി സെക്യൂരിറ്റി നമ്മുടെ പി എസ് സി ഉറപ്പുവരുത്തുക എന്നാലേ സാധാരണക്കാരന് ആ ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പി എസ് സി പോകുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ ഇതെൻ്റെ ഒരു തോട്ട് മാത്രമാണ്